ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ദാ ഒരു മോം ടു ബിയുടെ കേക്കായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. രണ്ട് എഗ്ഗിൻ്റെ ഒരു ഹാഫ് കെ ജിയിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ രണ്ട് ഷെയ്ഡ് കളറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ദാ സ്കൈ ബ്ലൂ കളറാണ്. അപ്പോൾ ദാ അതിനെ നമുക്ക് ഈ കേക്കിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഷെയ്ഡിൽ ദാ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം ഇതേപോലെ തേക്കുക. അതിനുശേഷം ഒരു സ്പാച്ചുല കൊണ്ടോ അല്ലെങ്കിൽ എ ടി എം കാർഡോ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അതുകൊണ്ട് നന്നായിട്ട് ദാ നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇതാ അപ്പം നമ്മുടെ കേക്ക് ഏകദേശം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ദാ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം നിറച്ചിട്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. പിങ്കിൻ്റെ അവിടെ നമുക്ക് സ്കൈ ബ്ലൂ കളറും സ്കൈ ബ്ലൂവിൻ്റെ അവിടെ നമുക്ക് പിങ്കും കൊണ്ട് ദാ ഇതേപോലെ ഡോട്ട് ഫില്ലാക്കിയെടുക്കാം. അതിനുശേഷം മുകളിൽ രണ്ട് ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ട് ദാ ഇതേപോലെ രണ്ട് ഷെയ്ഡിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്കൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച ശേഷം ദാ ഇതേപോലെ ഒരു ബേബീൻ്റെ മോൾഡ് എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഫോണ്ടൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ സ്കിൻ കളറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ ദാ മോൾഡിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്ത ശേഷം നമുക്ക് ദാ ഈ ഫോണ്ടൻ്റ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. നന്നായിട്ട് ദാ ഫില്ലാക്കി ഫുള്ള് നിറച്ച് കൊടുക്കണം. ദാ ഇതേപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നിറച്ച് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് പുറത്ത് വെച്ചാലും നന്നായിട്ട് ഇതേപോലെ ഇളകി വരും. അതല്ല പെട്ടെന്നാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും നമുക്ക് ഇതേപോലെ ഇതാ ഇളകി എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ബേബി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ബേബിക്ക് ഇതാ ഒരു സ്കർട്ടാണ് ഇതാ ബേബി ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആക്കുന്നത്. ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ദാ നമ്മൾ സ്കർട്ടിൻ്റെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാൻറ്റീസ് പോലെയാണ് ആദ്യം വരുന്നത്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരു പീസും കൂടെ ദാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പം ദാ ഒരു അടിപൊളി സ്കർട്ടിട്ട ഒരു ബേബി ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ദാ ഇതേപോലെ തലയിൽ ഒരു ബോയൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് സുന്ദരിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ദാ രണ്ട് ബേബീനെ നമ്മൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ബേബി ബോയ്, ഒരു ബേബി ഗേളാണ്. അപ്പം എന്താ ഇനി ബേബീനെ കിടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ഒരു ഫോണ്ടൻ്റ് കട്ടർ കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതാ ഇതേപോലെ കട്ടർ കൊണ്ട് അതെന്താണോ എഴുതേണ്ടത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് അതിനുശേഷം ഫൈനൽ ഡെക്കറേഷനിലേക്ക് നമുക്ക് പോവാണ്. അപ്പം ദാ രണ്ട് ബേബീസിനെയൊക്കെ വെച്ച് നമ്മുടെ കേക്ക് ഇത് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോം ട്യൂബിയും കൂടെ വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം.